പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗാർഡൻ മനോഹരമാക്കാൻ വേണ്ടി നമ്മളെല്ലാവരും നട്ടുപിടിപ്പിക്കുന്ന ഒരു ചെടിയാണ് അരേലിയ എന്ന് പറയുന്നത്. ഫ്ലവറിംഗ് പ്ലാന്റ് അല്ല എങ്കിലും മനോഹരമായ ലീഫ് കൊണ്ട് ഗാർഡൻ നല്ല രീതിയിൽ അലങ്കരിക്കാൻ പറ്റുന്ന ഒരു ചെടി കൂടിയാണ് ഇത്. വിവിധ വെറൈറ്റി ആയിട്ടുള്ള അരേലിയ ചെടികളുണ്ടെന്നുണ്ടെങ്കിലും ഒന്നുകൂടെ ഭംഗി നൽകുന്ന ചെടിയാണ് ഈ വൈറ്റും അതുപോലെ തന്നെ ഗ്രീനും മിക്സ് ചെയ്യുന്ന ഈ ഒരു അരേലിയ ചെടി എന്ന് പറയുന്നത്. വെരിഗേറ്റഡ് ആയിട്ടുള്ള ഈ അരേലിയ ചെടിയുടെ കളർ വേരിയേഷൻ മാത്രമല്ല ഇതിന് ഭംഗി നൽകുന്നത്, മറ്റ് അരേലിയ ചെടികളിൽ നിന്ന് വ്യത്യസ്തമാണ് ഇതിൻ്റെ ലീഫ്. ഇതിൻ്റെ ലീഫിൻ്റെ ആ ഒരു ഷേപ്പാണെന്നുണ്ടെങ്കിലും ലീഫിൻ്റെ കളർ വേരിയേഷൻ ആണെന്നുണ്ടെങ്കിലും വളരെയധികം മനോഹരമായ ഒരു ലീഫാണ് ഈ ഒരു അരേലിയ ചെടികൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ അരേലിയ ചെടികളിൽ ഒന്നുകൂടെ മുന്നിൽ നിൽക്കുന്ന ഒരു ചെടിയാണ് ഈ ഒരു വെറൈറ്റി. ഇതിൻ്റെ പ്രൊപ്പഗേഷൻ വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് നമ്മുടെ വീഡിയോ കണ്ടു, ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തു, ഒരുപാട് പേര് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് സ്നേഹവും നന്ദി അറിയിക്കുകയാണ്. അന്നത്തെ വീഡിയോയിൽ ഞാൻ അരേലിയ ചെടികളുടെ കൂടുതൽ വിവരങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ പ്രൊപ്പഗേഷൻ മാത്രമാണ് അന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് പല രീതിയിലുള്ള സംശയങ്ങളുണ്ട്. ഒരുപാട് പേര് അത് കമൻറ്റിലൂടെ ചോദിക്കുകയും ചെയ്തു. അരേലിയ ചെടി നല്ല രീതിയിലൊന്ന് ഷേപ്പ് വെട്ടി ഒതുക്കുന്ന ഒരു വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ വാട്ടറിങ് എങ്ങനെയാണ്, ഇതിൻ്റെ സൺലൈറ്റ് എങ്ങനെയാണ്, ഇത് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെക്കുന്ന സമയത്ത് എവിടെയാണ് വെക്കേണ്ടത്, ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കാൻ പറ്റുമോ, ഇതിൻ്റെ വളപ്രയോഗം എങ്ങനെയാണ്, അതുപോലെ തന്നെ അരേലിയ ചെടികളുടെ കമ്പുകൾ വെള്ളത്തിൽ വെച്ച് കിളിർപ്പിക്കാൻ പറ്റുമോ, അങ്ങനെ ഒരുപാട് കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെയുള്ള മറുപടിയായിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ അരേലിയ ചെടികൾ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അരേലിയ ചെടികൾ പുതിയ പോട്ടിലേക്ക് റീപോട്ട് ചെയ്യുന്നതും കൂടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അരേലിയ ചെടികൾ എങ്ങനെയാണ് കെയർ ചെയ്യുന്നത്, എങ്ങനെയാണ് ഞാൻ അതിന് വളം കൊടുക്കുന്നത്, അതിൻ്റെ വാട്ടറിങ് എങ്ങനെയാണ്, അതിന് എത്രത്തോളം സൺലൈറ്റ് വേണം, ഇതൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നല്ല രീതിയിൽ വെയിൽ വേണ്ട ഒരു ചെടിയാണ് അരേലിയ എന്ന് പറയുന്നത്. ഡയറക്റ്റ് സൺലൈറ്റ് കൊള്ളുന്ന സ്ഥലത്ത് വേണം ഇത് സെറ്റ് ചെയ്ത് വെക്കാനായിട്ട്. ഞാൻ സാധാരണയായിട്ട് അരേലിയ ചെടികൾ നല്ല രീതിയിൽ വെയിലും നല്ല രീതിയിൽ മഴയും കൊള്ളുന്ന സ്ഥലത്താണ് വെക്കാറുള്ളത്. മഴയുള്ള സമയത്ത് അത് ഷെയ്ഡിലേക്ക് എടുത്ത് മാറ്റുക അങ്ങനെയൊന്നും ചെയ്യാറില്ല. മഴയാണെന്നുണ്ടെങ്കിലും വെയിലാണെന്നുണ്ടെങ്കിലും അതെല്ലാം നല്ല രീതിയിൽ കൊള്ളുന്ന സ്ഥലത്ത് തന്നെ അരേലിയ ചെടികൾ സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി അരേലിയ ചെടികൾ നമ്മൾ പുതിയ തൈകൾ കിളിർപ്പിച്ചെടുക്കുന്ന സമയത്ത് വേര് പിടിച്ച് വരുന്നത് വരെ അത് ഷെയ്ഡ് ഭാഗത്ത്, അതായത് ഡയറക്റ്റ് മഴയും ഡയറക്റ്റ് വെയിലും കൊള്ളാത്ത സ്ഥലത്ത് വേണം വെക്കാനായിട്ട്. അതിന് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന രീതി എന്ന് പറയുന്നത് ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഒഴിച്ചു കൊടുത്താൽ മതി. അതായത് നമ്മൾ മണ്ണിൻ്റെ ഡ്രൈനെസ് നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യുന്നതാണ് ഒന്നുകൂടെ നല്ലത്. നല്ല മഴയുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ അധികം വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ ഈ ചെടികൾ നല്ല രീതിയിൽ വേര് പിടിച്ചതിന് ശേഷം നമുക്കത് ഡയറക്റ്റ് സൺലൈറ്റിലേക്ക് മാറ്റി വെക്കാം. ഇനി പറയാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പുതിയതായിട്ട് കിളിർപ്പിച്ചെടുത്തിട്ടുള്ള ചെറിയ തൈകൾക്ക് നമ്മൾ വളങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല. അത് നല്ല രീതിയിലൊന്ന് ഗ്രോത്ത് വന്നതിന് ശേഷം വേറെ പോട്ടുകളിലേക്കൊക്കെ റീപോട്ട് ചെയ്തതിന് ശേഷം മാത്രം വളങ്ങൾ കൊടുത്താൽ മതി. ഞാൻ സാധാരണയായിട്ട് അരേലിയ ചെടികൾക്ക് കൊടുക്കുന്ന വളം എന്ന് പറയുന്നത് നല്ല രീതിയിൽ പച്ചച്ചാണകം കലക്കി ഒഴിക്കാറുണ്ട്. അതുപോലെ തന്നെ ചില സമയങ്ങളിൽ ചാണകപ്പൊടി അതുപോലെ തന്നെ എല്ലുപൊടി എന്നിവ മിക്സ് ചെയ്തിട്ട് ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട്. മാസത്തിലൊരിക്കലൊക്കെയാണ് ഞാൻ വളം കൊടുക്കാറുള്ളത്. നമ്മൾ സാധാരണ ഫ്ലവറിംഗ് പ്ലാന്റ് ഒക്കെ ആകുന്ന സമയത്ത് 15 ദിവസം കൂടുമ്പോൾ വളങ്ങൾ കൊടുക്കാറുണ്ട്. അങ്ങനെയൊന്നും നമ്മൾ ഇതിന് വളം കൊടുക്കേണ്ട ആവശ്യമില്ല. മാസത്തിലൊരിക്കൽ വളം കൊടുത്താലും മതി. അപ്പോൾ പച്ചചാണകം കിട്ടുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ലത് അതാണ്. നല്ല രീതിയിൽ കലക്കി ഒഴിച്ചു കൊടുത്താൽ മതി, നല്ല രീതിയിലുള്ള ഗ്രോത്ത് വരും. ഇത് ലീഫ് പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ഇതിന് നമ്മൾ നൈട്രജൻ കണ്ടന്റ് കൂടുതൽ അടങ്ങിയിട്ടുള്ള വളങ്ങൾ കൊടുക്കുന്നതാണ് നല്ലത്. ഞാൻ NPK വളങ്ങളൊന്നും ഇതിന് കൊടുക്കാറില്ല. കൂടുതലും ജൈവ വളങ്ങൾ തന്നെയാണ് കൊടുക്കാറുള്ളത് കേട്ടോ. അരേലിയ ചെടികൾ നമ്മൾ പോട്ടുകളിൽ നട്ടിട്ട് പുതിയ തൈകളാക്കി എടുക്കുന്നതാണ് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമുക്ക് അരേലിയ ചെടികൾ വെള്ളത്തിൽ വെച്ചിട്ട് കിളിർപ്പിക്കാം. അതിനേക്കാൾ ഒന്നുകൂടെ നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ ഇതുപോലെ മണ്ണിൽ നട്ട് പിടിപ്പിച്ചിട്ട് പുതിയ തൈകളാക്കി എടുക്കുന്നതാണ് കേട്ടോ. കുറച്ചധികം കമ്പുകൾ കൂട്ടിയിട്ടാണ് ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്ത്
ചെയ്തെടുക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ചെടി കണ്ടോ, ഇത് ഒരൊറ്റ കമ്പ് നട്ടുപിടിപ്പിച്ചതാണ്, നല്ല രീതിയിൽ വേര് വന്നിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മൾ വിചാരിച്ച പോലെ നല്ല രീതിയിൽ ബുഷായി വരൂല, അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് കമ്പുകൾ ഒരുമിച്ച് വെച്ചിട്ട് നടുന്നത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് ബുഷായിട്ട് വരിക. ഈ ഒരു ചെടി കണ്ടോ, ഇതാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം കമ്പുകൾ നമ്മൾ ഒരുമിച്ച് വെച്ചിട്ട് നട്ട ചെടിയാണ്. രണ്ട് രീതിയിൽ നട്ടാലും ചെടികൾ നല്ല രീതിയിൽ വേര് പിടിച്ച് കിട്ടും. പക്ഷെ നല്ല രീതിയിൽ ബുഷായി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചധികം കമ്പുകൾ കൂട്ടി വെച്ച് നടുന്നതാണ് ഒന്നുകൂടെ നല്ലത്. അപ്പം ഈ രണ്ട് ചെടികളും കണ്ടാൽ അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഈ ഒരു ചെടി കണ്ടോ, കഴിഞ്ഞ വീഡിയോയിൽ രണ്ട് പോട്ടുകളിലായിട്ട് നമ്മൾ ചെടികൾ നടുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു ചെടിയാണിത്. ഇത് നല്ല രീതിയിൽ വേര് പിടിച്ച് വന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ വേറൊരു പോട്ടിലും കൂടെ ഞാൻ നട്ടിട്ടുണ്ടായിരുന്നു, അത് നശിച്ചു പോയിട്ടോ. ഇനി ഈ ചെടിക്ക് വരുന്ന ഒരു രോഗം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ പുതിയ തൈകൾ കിളിർപ്പിച്ചെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ തണ്ടിൻ്റെ അടിവശം അഴുകിപ്പോകുന്ന ഒരവസ്ഥ വരാറുണ്ട്. അത് വലിയ ചെടികൾക്കൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇതുപോലെ നമ്മൾ ചെറിയ തൈകൾ കിളിർപ്പിച്ചെടുക്കുന്ന സമയത്താണ് അങ്ങനെയുള്ള ഒരു അസുഖം കണ്ടിട്ടുള്ളത്. അതൊരു തരം ഫംഗൽ ഇൻഫെക്ഷൻ ആണ്. അങ്ങനെ വരുന്ന സമയത്ത് ചെടിയുടെ അടിവശം മൊത്തമായിട്ട് അഴുകിപ്പോവും. അങ്ങനെയുള്ള ചെടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ചെടികൾ പെട്ടെന്ന് തന്നെ മറ്റ് ചെടികളുടെ കൂട്ടത്തിൽ നിന്ന് നമ്മൾ മാറ്റി വെക്കുക. ആ ചെടി ഒരിക്കലും പിന്നെ നമുക്ക് വളർന്ന് കിട്ടൂല കേട്ടോ. ഇതിൻ്റെ കൂടെ നമ്മൾ നട്ടിട്ടുണ്ടായിരുന്ന ചെടി അതുപോലെ അഴുകി പോയതാണ്. ഇനി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് ചെടികൾ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഇതുപോലെ ഞാൻ കിളിർപ്പിച്ചെടുത്ത തൈകൾ. ആ തൈകളൊക്കെ ഞാൻ പുതിയ പോട്ടിലേക്ക് മാറ്റി നട്ടിട്ടുണ്ട്. ഒരു മൂന്ന് പോട്ടിലുള്ള ചെടി മാത്രം ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചതാണ് കേട്ടോ. ബാക്കിയുള്ള എല്ലാ ചെടികളും ഞാൻ പുതിയ പോട്ടിലേക്ക് മാറ്റി നട്ടിട്ടുണ്ട്. അത് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു മൂന്ന് ചെടികൾ നമുക്ക് പുതിയ പോട്ടിലേക്ക് റീപോർട്ട് ചെയ്യണം. ഇങ്ങനെയുള്ള ചെറിയ ചെടികൾ വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് ഒന്നുകൂടെ ഷേപ്പ് ചെയ്ത് നിർത്താം. അത് നമ്മൾ കത്രിക ഉപയോഗിച്ചിട്ട് നമ്മൾ ഐഡിയക്ക് അനുസരിച്ച് ഒന്ന് ഷേപ്പ് ചെയ്ത് നിർത്തിയാൽ മതി. എന്നിട്ട് ഈ പോട്ടിൽ തന്നെ കുറച്ചുകൂടെ വേണമെങ്കിൽ നമുക്കത് വളർത്തിയെടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്കത് മറ്റ് പോട്ടിലേക്ക് മാറ്റിയാൽ മതി. അപ്പം ഞാൻ അങ്ങനെ ഷേപ്പ് ചെയ്ത് നിർത്തുന്നത് ഇതിൽ കാണിക്കുന്നില്ല, കാരണം കുറച്ചുകൂടെ വലിയ പ്ലാന്റ് ഷേപ്പ് ചെയ്ത് നിർത്തുന്നത് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് ചെയ്യാത്തത്. അത് ഞാൻ ഏതായാലും ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. ഈ ചെടി നമുക്ക് റീപോർട്ട് ചെയ്യുന്നത് രണ്ട് രീതിയിൽ ചെയ്യാം. ഒരു രീതി എന്ന് പറയുന്നത് ഈ ഒരു ചെടി ഇതിനേക്കാളും കുറച്ചുകൂടെ ഹൈറ്റും കുറച്ചുകൂടെ വിടുത്തുള്ള ഒരു പോട്ടിലേക്ക് നമുക്ക് മാറ്റി നടാം. അതല്ല എങ്കിൽ ഇതുപോലെ രണ്ടോ മൂന്നോ ചെടികൾ ഒരുമിച്ച് കുറച്ച് വലിയ പോട്ടിലേക്ക് നമുക്ക് മാറ്റി നടാം. ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് റീപോർട്ട് ചെയ്യാം. ഞാൻ സാധാരണയായിട്ട് ചെയ്യാറുള്ളത് ഇങ്ങനെ രണ്ടോ മൂന്നോ ചെടികൾ ഒരുമിച്ച് ഞാൻ ഒരു പോട്ടിലേക്ക് റീപോർട്ട് ചെയ്യാണ് ചെയ്യാറുള്ളത്. അങ്ങനെ വരുമ്പോൾ ഒന്നും കൂടെ നമുക്ക് ചെടികൾ ബുഷാക്കി എടുക്കാൻ പറ്റും. അങ്ങനെ പോട്ട് ചെയ്യുന്നതാണ് ഞാൻ ഇതിൽ കാണിക്കുന്നത്. അപ്പം ഇത് നടാൻ വേണ്ടി ഞാൻ എടുക്കുന്നത് ഇതുപോലെയുള്ള ഒരു പോട്ടാണ് കേട്ടോ. കുറച്ച് ഹൈറ്റും അതുപോലെ തന്നെ കുറച്ച് വിടുത്തുള്ള ഒരു പോട്ടാണ് എടുക്കുന്നത്. ഇത്ര ഹൈറ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, കുറച്ച് വിടുത്തുള്ള പോട്ടാവാൻ എപ്പോഴും ശ്രദ്ധിക്കുക. ഇതിനു വേണ്ടി നമ്മൾ തയ്യാറാക്കുന്ന പോട്ടി മിക്സ് ആണ് ഇത്. ഈ പോട്ടി മിക്സിന് വേണ്ടി ഞാൻ ആദ്യം എടുത്തിട്ടുള്ളത് നല്ല രീതിയിൽ ഇളക്കമുള്ള മേൽമണ്ണാണ് കേട്ടോ. ഇനി ഈ മണ്ണിലേക്ക് നമ്മൾ ചേർക്കുന്ന വളം എന്ന് പറയുന്നത് ആദ്യം ഞാൻ എടുത്തിട്ടുള്ളത് ചാണകപ്പൊടി അതുപോലെ ആട്ടിൻ കാഷ്ടം കോഴിക്കാഷ്ടം എന്നിവ ഒരുമിച്ച് മിക്സ് ചെയ്തിട്ടുള്ള വളക്കൂട്ടാണിത്. ഇത് ഇതുപോലെ തന്നെ നമുക്ക് നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും, അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ നല്ല രീതിയിൽ പൗഡർ ഫോമിലുള്ള കുറച്ച് എല്ലുപൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വേപ്പിൻ പിണ്ണാക്കുമാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ വേപ്പിൻ പിണ്ണാക്കൊന്നും നമ്മൾ ഒരുപാട് അധികം ഇതിലേക്ക് ചേർക്കരുത് കേട്ടോ. ഞാൻ രണ്ട് കൈപ്പിടി മാത്രമാണ് വേപ്പിൻ പിണ്ണാക്ക് ചേർത്തിട്ടുള്ളത്. അതായത് എത്രയാണോ എല്ലുപൊടി എടുത്തിട്ടുള്ളത് അതിൻ്റെ നേർപകുതി മാത്രമേ ഈ വേപ്പിൻ പിണ്ണാക്ക് ഞാൻ ചേർത്തിട്ടുള്ളൂ. നമ്മുടെ ഈ കാലിവളങ്ങൾ മിക്സ് ചെയ്തിട്ടുള്ള ആ വളമാണ് ഞാൻ കുറച്ച് കൂടുതലായിട്ട് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇപ്പം നമ്മളിത് നല്ല പോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ പോട്ടിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഈ പോട്ടിലേക്ക് ഫില്ല് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ പോട്ടിൻ്റെ ഡ്രൈനേജ് ഹോള് അടയാതിരിക്കാൻ വേണ്ടി ഓടിൻ്റെ കഷ്ണം വെച്ച് കൊടുക്കാം. എന്നിട്ട് ഏകദേശം ഈ പോട്ടിൻ്റെ ഒരു പകുതി ഭാഗത്തോളം നമ്മൾ ഈ പോട്ടി മിക്സ് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ പകുതി ഭാഗത്തോളം മതിയെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ചെടി ഈ പോട്ടിൽ നിന്ന് റീപോട്ട് ചെയ്യുന്ന സമയത്ത് അതിൽ ഓൾറെഡി ഉള്ള മണ്ണും കൂടെ വെച്ചിട്ടാണ് നമ്മൾ പോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത്രയും പോട്ടി മിക്സ് മതി കേട്ടോ. ഇനി നമുക്ക് ഈ ചെടി ഈ പോട്ടിൽ നിന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് ഇളക്കുന്ന സമയത്ത് നമ്മൾ ഈ പോട്ടിൻ്റെ സൈഡ് വശത്ത് ഒന്ന് തട്ടി കൊടുക്കാം. ഇപ്പം കണ്ടോ ഇത് ഈ പോട്ടിൽ നിന്ന് ഈ മണ്ണോട് കൂടി തന്നെ ഇളകി പോന്നിട്ട്
വെച്ചിട്ടുണ്ട്. അപ്പോൾ പോട്ടിൻ്റെ സൈഡ് വശം മെല്ലെ ഒന്ന് തട്ടി കൊടുത്താൽ തന്നെ അതിങ്ങോട്ട് ഇളകി പോന്നോളും. ഇനി നമുക്ക് ഈ ഒരു മണ്ണ് നമ്മൾ കളയുന്നില്ല, ഇത് നമ്മൾ ഇതേപടി ഈ പോട്ടിലേക്ക് ഇങ്ങനെ ഇറക്കി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് മൂന്ന് ചെടി ഒരുമിച്ച് ഈ പോട്ടിൽ നടാനുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മളിത് വെക്കാനായിട്ട്. ഈ മൂന്ന് ചെടികളും ഇപ്പം നമ്മൾ ഇതിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ പോട്ടി മിക്സ് ഇട്ടിട്ട് നമ്മളൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു പോട്ട് നിറയുന്ന രീതിയിലൊന്നും നമ്മൾ പോട്ടി മിക്സ് ഇട്ട് ഫില്ല് ചെയ്യരുത്, കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ടോ. ഇനി നമ്മൾ ഈ ചെടി വെക്കുന്ന സമയത്ത് മറ്റൊരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. ഈ മൂന്ന് ചെടികളും നമ്മൾ ഒരുമിച്ച് ഒരു പോട്ടിലാണ് നട്ടിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ ഈ ചെടികൾക്കിടയിൽ നമ്മൾ ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കണം. അങ്ങനെ ചെയ്യുന്നതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ചെടിയുടെ ഇടയിൽ നിന്ന് വളർന്നു വരുന്ന കമ്പുകൾക്ക് പെട്ടെന്ന് വളർച്ച വരാൻ വേണ്ടിയിട്ടാണ്. ഗ്യാപ്പ് ഇടാതെ നമ്മൾ നട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ നിന്ന് വളർന്നു വരുന്ന കമ്പുകൾ അവിടെ തിങ്ങിപ്പോവും. ഒരുപാട് ഗ്യാപ്പ് നമ്മൾ ഇടേണ്ട ആവശ്യമില്ല, കുറച്ച് ഗ്യാപ്പ് ഇട്ട് കൊടുത്താൽ മതി. ആ ഒരു ഇടയിൽ നിന്ന് വരുന്ന കമ്പുകൾക്ക് വളരാനുള്ള ഒരു ഗ്യാപ്പ് മാത്രം മതി കേട്ടോ. ഇപ്പം ഞാൻ ഈ ചെടിയുടെ സൈഡ് ഭാഗത്തൊക്കെ പോട്ടി മിക്സ് ഇട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ റീപോട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ചെടി നമുക്ക് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്തേക്ക് തന്നെ വെക്കാം, അല്ലാതെ നമ്മളിത് റീപോട്ട് ചെയ്തതല്ലേ അതുകൊണ്ട് ഷെയ്ഡ് ഭാഗത്ത് വെക്കാം അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി വേര് പിടിച്ചിട്ടുള്ള ചെടികളാണ് നമ്മളിതിലേക്ക് റീപോട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഡയറക്റ്റ് സൺലൈറ്റിലേക്ക് മാറ്റി വെക്കുന്നതുകൊണ്ട് യാതൊരുവിധ കുഴപ്പമില്ല കേട്ടോ, അങ്ങനെ തന്നെ ചെയ്യാം. ഒരു കമ്പ് മാത്രം നട്ടിട്ട് ഞാൻ പുതിയ തൈകൾ കിളിർപ്പിച്ചെടുക്കാറില്ല, കുറച്ചധികം കമ്പുകൾ കൂട്ടി നട്ടിട്ടാണ് കിളിർപ്പിച്ചെടുക്കാറുള്ളത്. അതുപോലെ തന്നെ ഞാനത് മാറ്റി നടന്ന സമയത്ത് ഇതുപോലെ ഒരു മൂന്ന് ചട്ടിയിലുള്ള ചെടികളൊക്കെ ഒരുമിച്ചൊരു പോട്ടിലേക്കാണ് റീപോട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പെട്ടെന്ന് ചെടികൾ ബുഷാക്കി എടുക്കാൻ പറ്റും, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റ് ചെടികളൊക്കെ ഞാൻ നേരത്തെ റീപോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ചെടികളാണ് ഇതെല്ലാം. ഈ ചെടികൾ റീപോട്ട് ചെയ്തിട്ട് ഒരു രണ്ടാഴ്ചത്തോളം ആയിട്ടോ, അപ്പോൾ നല്ല രീതിയിൽ ബുഷായിട്ട് വന്നിട്ടുണ്ട്. ഈ പോട്ട് കുറച്ച് വ്യത്യാസമുള്ള പോട്ടാണ്, നമ്മൾ നേരത്തെ റീപോട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു പോട്ടല്ല. അതിൻ്റെ അത്ര ഹൈറ്റ് ഇല്ല കേട്ടോ ഈ പോട്ട്. ഇങ്ങനെയുള്ള പോട്ടിലാണ് ഈ ചെടികളൊക്കെ ഞാൻ പോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. എല്ലാ പോട്ടുകളിലും മൂന്ന് ചെടി വെച്ചിട്ട് തന്നെയാണ് പോട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. റീപോട്ട് ചെയ്ത് ഒരു 1 മന്തിന് ശേഷമൊക്കെ നമ്മൾ വളം കൊടുത്താൽ മതി. കാരണം നമ്മൾ ഈ പോട്ടി മിക്സിൽ അത്യാവശ്യത്തിന് വേണ്ട വളങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് ഫ്ലവറിംഗ് പ്ലാന്റ് അല്ല, അപ്പോൾ ഗ്രോത്തിനുള്ള അത്യാവശ്യം വളങ്ങളൊക്കെ ഈ പോട്ടി മിക്സ് തന്നെ ഉണ്ടാവും. അപ്പോൾ ഒരു 1 മന്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം ഇതിലേക്ക് പുതിയ വളങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. ഒന്നുകിൽ നല്ല രീതിയിൽ പച്ചച്ചാണകം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് കലക്കി ഒഴിക്കുക, അതല്ല എങ്കിൽ നമ്മൾ ചാണകപ്പൊടി അതുപോലെ എല്ലുപൊടി കുറച്ച് വേപ്പിൻ പിണ്ണാക്കും കൂടെ മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താലും മതി. ഇനി ഇതിൻ്റെ ഗ്രോത്തിനനുസരിച്ച് നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നമ്മൾ ചെടികൾ ചെറുതിലേ നിൽക്കുമ്പോൾ നമ്മൾ പ്രൂൺ ചെയ്താലേ നമുക്കത് നല്ല ബോൾ ഷേപ്പിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് ഈ അരേലിയ എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് ബുഷിയാക്കി വളർത്തിയെടുക്കാനും പറ്റും. നന്നായിട്ട് സൺലൈറ്റ് വേണ്ട ഒരു ചെടിയാണ്. അതുപോലെ തന്നെ ഡെയിലി നമ്മൾ ഒരു നേരമെങ്കിലും നനക്കണം കേട്ടോ. ഞാൻ സാധാരണ ഡെയിലി ഒരു നേരം നനക്കാറുണ്ട്, കൂടുതലും വൈകുന്നേര സമയങ്ങളിലാണ് നനക്കാറുള്ളത്. പിന്നെ നല്ല മഴയുള്ള സമയമാണെങ്കിൽ മാത്രം ഒന്നിടവിട്ട ദിവസങ്ങളെ നനക്കാറുള്ളൂ. പക്ഷേ നല്ല വെയിലുള്ള സമയമാണെന്നുണ്ടെങ്കിൽ ഡെയിലി എന്തായാലും ഒരു നേരം നനക്കുക. ഒന്നുകൂടെ നല്ലത് എനിക്ക് തോന്നിയിട്ടുള്ളത് വൈകുന്നേര സമയങ്ങളിൽ നനക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഫ്രഷ്നെസ് എപ്പോഴും നമ്മളെ ചെടികളിൽ ഉണ്ടാവും. റീപോട്ട് ചെയ്ത ചെടികളാണെന്ന് കരുതി അത് ഷെയ്ഡ് ഭാഗത്തേക്കൊന്നും മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. പുതിയ ചെടികൾ മാത്രം നമ്മൾ കിളിർപ്പിക്കാനായിട്ട് വെക്കുമ്പോൾ അത് വേര് പിടിച്ച് വരുന്നത് വരെ നമ്മൾ ഷെയ്ഡ് ഭാഗത്ത് മാറ്റി വെക്കുക. വേര് പിടിച്ചാൽ അതും നമുക്ക് ഡയറക്റ്റ് സൺലൈറ്റിലേക്ക് മാറ്റാം. നല്ല രീതിയിൽ സൺലൈറ്റ് ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ്. അങ്ങനെ സൺലൈറ്റ് കിട്ടുമ്പോൾ മാത്രമേ ഇത്ര ഭംഗിയിൽ നമ്മളെ ചെടികൾ നിൽക്കുകയുള്ളൂ. ഒരു ചെടി നമ്മളെ കൈ ഉണ്ടെങ്കിൽ തന്നെ നമുക്കിതുപോലെ ഒരുപാട് ചെടികളാക്കി എടുക്കാൻ പറ്റും. അതിന് നമ്മൾ ഒന്ന് നനച്ചൊടുത്ത് അതിന് വേണ്ട സമയത്തൊന്ന് പ്രൂൺ ചെയ്ത് വളങ്ങളൊക്കെ കൊടുത്താൽ തന്നെ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് നല്ല ഗ്രോത്തോടു കൂടി ബോൾ ഷേപ്പിൽ നമുക്കിത് വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ സാധാരണ ചെയ്യാറുള്ളത്. അപ്പോൾ എല്ലാവരുടെയും സംശയങ്ങൾ തീർന്നു എന്ന് വിചാരിക്കുകയാണ്. ഞാൻ ചെയ്യുന്ന രീതികളാണ് ഞാൻ ഈ പറഞ്ഞത് മുഴുവൻ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കമൻറ്റിൽ ചോദിച്ചാൽ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.